Hi friends, welcome to my YouTube channel. In this video, I will talk about the board. I will talk about the video. Tayal Tolali Chairman the Border Rubigarichu. Idil Angamaya Tayal Tolali, Idunutin Alpha the Ruba, Border Ladakenda Dana. Idil Todanga Sametola Dana, Ipol other Anba the Rubayana, Urimasa, Adakend another. Other either whatever the Register say the Tayal Tolali Alka, Arva the Vice of the Game Ball, Border than the Retirement Anugulangal Nalguna Dana. കൂടാതെ റിട്ടയർ ആയ അംഗങ്ങൾക്ക് മാസം 1000 രൂപ പെൻഷനായും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പെൻഷനൊക്കെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ താരെ കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത്രയും കാണണം സജീവമായ അംഗങ്ങൾക്ക് വിവാഹാനുകൂല്യം പ്രസവാനുകൂല്യം സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് ചികിത്സാ ധനസഹായം മരണാനന്തര ധനസഹായം കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു കേരളത്തിലുള്ള 14 ജില്ലകളിലും കൂടി ഏകദേശം 7 ലക്ഷത്തോളം അംഗങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഏകദേശം 43000 റിട്ടയേർഡ് തൊഴിലാളികൾക്ക് ഈ ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഒരു വർഷം 52 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ മാത്രം വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 110 കോടി രൂപയാണ് മറ്റ് ആനുകൂല്യങ്ങളായി അംഗങ്ങൾക്ക് നൽകി വരുന്നത് വരും വർഷങ്ങളിലും ഇത് സ്വാഭാവികമായും വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ അത് ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം തയ്യൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏവർക്കും തയ്യൽ തൊഴിലാളി ക്ഷേമ നിധിയിൽ അംഗങ്ങളാകാം 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ടുള്ളത് ഇതിന് ആവശ്യമായ രേഖകൾ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്ത വയസ്സ് തെളിയിക്കുന്ന രേഖ SSLC ബുക്കിന്റെ കോപ്പി ആധാറിന്റെ കോപ്പി റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി തുടങ്ങിയവയാണ് ആവശ്യമുള്ളത് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഇപ്പോൾ 200 രൂപയും മാസം നമ്മൾ 500 രൂപ വീതവും അടക്കേണ്ടതാണ് നേരത്തെ ഇത് 20 രൂപയായിരുന്നു ഇത് കൂടാതെ 60 വയസ്സ് വരെ നമ്മൾ അടക്കുകയും വേണം അപ്പോൾ 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി നമ്മൾ മാസം 50 രൂപ വീതം 60 വയസ്സ് വരെ അടക്കണം പിന്നെ ഇതിനുള്ള ആനുകൂല്യം വിദ്യാഭ്യാസ സഹായം പ്രസവാനുകൂല്യം പെൻഷൻ കുടുംബ പെൻഷൻ വിവാഹ സഹായധനം ചികിത്സാ സഹായം മരണാനന്തര സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് അംഗങ്ങൾ ഇതിലെ അംഗങ്ങൾ അർഹരാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി വഴിയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു മാരക രോഗങ്ങൾക്കായുള്ള ചികിത്സാ സഹായം 5000 രൂപയിൽ നിന്ന് 25000 രൂപയായും മറ്റു രോഗങ്ങൾക്കായുള്ള സഹായം 1000 രൂപയിൽ നിന്ന് 5000 രൂപയായും വർദ്ധിപ്പിച്ചു കൂടാതെ വിവാഹ ധനസഹായം 2000 ൽ നിന്ന് 5000 രൂപയായും വർദ്ധിപ്പിച്ചു തൊഴിലാളികളുടെ ആശ്രിതർക്കുള്ള മരണാനന്തര ധനസഹായം 25000 രൂപയിൽ നിന്ന് 40000 രൂപയായും ശവസംസ്കാര ചിലവിനുള്ള സഹായം 1000 രൂപയിൽ നിന്ന് 2000 രൂപയായും വർദ്ധിപ്പിച്ചു ഇതുകൂടാതെ SSLC ക്യാഷ് അവാർഡ് 1000 രൂപയിൽ നിന്ന് 2000 രൂപയായും വർദ്ധിപ്പിച്ചു വിദ്യാഭ്യാസ ആനുകൂല്യം 1000 രൂപയിൽ നിന്ന് 2000 രൂപയായും ITI TTC ജനറൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 600 രൂപയിൽ നിന്ന് 2000 രൂപയായും ബിരുദ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയിൽ നിന്ന് 2000 രൂപയായും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് 2000 രൂപയിൽ നിന്ന് 4000 രൂപയായും വർദ്ധിപ്പിച്ചു പ്രൊഫഷണൽ കോഴ്സുകൾക്കായുള്ള ധനസഹായം 5000 രൂപയിൽ നിന്ന് 8000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറഞ്ഞത് 3 വർഷം തുടർച്ചയായി ക്ഷേമനിധിയിൽ അംഗമായവർക്ക് മാത്രമേ ഈ പെൻഷൻ വിവാഹ ധനസഹായം ചികിത്സാ ധനസഹായം എന്നിവ ലഭിക്കുകയുള്ളൂ ഈ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 3 വർഷം എങ്കിലും തുടർച്ചയായിട്ട് ക്ഷേമനിധിയിൽ അംഗമായവർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത് ഇത് കൂടാതെ ഒരു ഇനി എൻ്റെ കൂടെ ചോദിച്ച സംശയങ്ങളാണ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു യൂട്യൂബ് വഴി തയ്യൽ പഠിച്ചാൽ ഇതിൽ അംഗമാകാൻ പറ്റുമോ എന്ന് തീർച്ചയായും നമുക്ക് എവിടെ നിന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമുക്ക് എവിടെ നിന്നായാലും നമുക്കിതിന് അംഗമാകാൻ സാധിക്കും
അതുപോലെ തന്നെ ഈ പ്രസവാനുകൂല്യമായിട്ട് 13,000 രൂപ സർക്കാരിൻ്റെ ധനസഹായം കൊടുക്കുന്നത് 2014 മുതൽ 2020 ഡിസംബർ വരെ ബോർഡ് രഹിതമായ 2,000 രൂപയുടെ ധനസഹായം ലഭിച്ചിട്ടുള്ള തൊഴിലാളികൾക്കാണ് അവർക്കാണ് ഈ അധിക ആനുകൂല്യം നൽകുന്നത്. പ്രസവത്തിൻ്റെ പ്രസവ ധനസഹായം ഈ അധികമായി നൽകുന്നത് 2014 മുതൽ 2020 വരെ 20 ഡിസംബർ വരെ അപേക്ഷിച്ചിട്ടുള്ളവർക്കാണ് ഈ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ നല്ലൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. താങ്ക് യു.